നമസ്കാരം റാഫ് ടോക്സിന്റെ ഫുട്ബോൾ ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. ലോകം കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കുന്ന ഒരു പോരാട്ടമാണ് കോപ്പ അമേരിക്കയുടെ ഫൈനലിൽ അരങ്ങേറാൻ പോകുന്നത്. നമുക്കറിയാം ലോകത്തെ എക്കാലത്തെയും മികച്ച ചിരവരികളിൽ ഒന്നായ അർജന്റീനയും ബ്രസീലും തമ്മിലാണ് ഈ ഒരു ഫൈനലിൽ ഏറ്റുമുട്ടുന്നത്. തികച്ചും അപ്രവചനീയമായ മത്സരത്തിൽ ആര് വിജയിച്ചുകൊണ്ട് കിരീടമുയർത്തുമെന്നറിയാനുള്ള ആകാംക്ഷയിലാണ് നിലവിൽ ഫുട്ബോൾ ലോകം ഒന്നടങ്കമുള്ളത്. നമുക്കറിയാം ഈ കോപ്പ അമേരിക്കയിലെ അർജന്റീനയുടെ കുതിപ്പിന് പിന്നിലുള്ള പ്രധാന ശക്തി കേന്ദ്രം അത് ലയണൽ മെസ്സി ാണ്. 4 ഗോളുകളും 5 അസിസ്റ്റുകളും ഇതിനോടകം തന്നെ ലയണൽ മെസ്സി കോപ്പയിൽ നേടിക്കഴിഞ്ഞു. 9 ഗോൾ പങ്കാളിത്തം അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബ്രസീലിനെതിരെ ബൂട്ടണിയുമ്പോഴും മെസ്സിയുടെ കാലുകളിൽ തന്നെയാണ് അർജന്റീനയുടെ പ്രതീക്ഷകളുള്ളത്. ഏതായാലും ഇതേ തുടർന്ന് നമുക്ക് മെസ്സിയുടെ ബ്രസീലിനെതിരെയുള്ള ഒരു മുൻകാല പ്രകടനങ്ങൾ ഒന്ന് എടുത്ത് പരിശോധിക്കേണ്ടതുണ്ട്. ഇതുവരെ 11 തവണയാണ് മെസ്സി ബ്രസീലിനെതിരെ കളിച്ചിട്ടുള്ളത്. പക്ഷേ ഇതിൽ 6 തവണയും അർജന്റീന പരാജയപ്പെട്ടിട്ടുണ്ട്. 4 തവണ വിജയിക്കാൻ അർജന്റീനയ്ക്ക് സാധിച്ചപ്പോൾ ഒരു മത്സരം സമനിലയിൽ കലാശിക്കുകയായിരുന്നു. ഇനി മെസ്സിയുടെ വ്യക്തിഗത പ്രകടനം ഒന്ന് നമുക്ക് പരിശോധിക്കാം. 2006 സൗഹൃദ മത്സരത്തിലാണ് മെസ്സി ആദ്യമായി ബ്രസീലിനെതിരെ ബൂട്ടണിയുന്നത്. പക്ഷേ ഈ മത്സരം ഒരിക്കലും മെസ്സി ഓർക്കാൻ ഇഷ്ടപ്പെടുന്ന ഒന്നാവില്ല. കാരണം ആ മത്സരത്തിൽ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് അർജന്റീന പരാജയപ്പെടുകയായിരുന്നു. പിന്നീട് 2007 കോപ്പ അമേരിക്ക ഫൈനലാണ് മെസ്സി ബ്രസീലിനെതിരെ കളിക്കുന്നത്. പക്ഷേ അതും മെസ്സി ഓർമ്മിക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല. കാരണം ആ ഫൈനലിൽ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് തകർത്ത് വിട്ടുകൊണ്ടാണ് അർജന്റീനയെ ബ്രസീൽ തകർത്ത് വിട്ടുകൊണ്ടാണ് ബ്രസീൽ അന്നത്തെ കിരീടത്തിൽ മുത്തമിടുന്നത്. അതിനുശേഷം 2010 വേൾഡ് കപ്പ് യോഗ്യതാ മത്സരത്തിലാണ് ബ്രസീലും അർജന്റീനയും തമ്മിൽ ഏറ്റുമുട്ടുന്നത്. ആ മത്സരത്തിലും മെസ്സി ഇറങ്ങിയിരുന്നുവെങ്കിലും മത്സരം ഗോൾ രഹിത സമനിലയിൽ കലാശിക്കുകയായിരുന്നു. അതിൻ്റെ സെക്കൻഡ് ലെഗ് മത്സരത്തിലും മെസ്സി ബ്രസീലിനെതിരെ കളിച്ചിട്ടുണ്ട്. പക്ഷേ തോൽവി തന്നെയായിരുന്നു ഫലം. 1-3 ഗോളുകൾക്കാണ് അന്ന് ബ്രസീൽ അർജന്റീനയെ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷേ ബ്രസീലിനെതിരെയുള്ള തൻ്റെ 5-ാമത്തെ മത്സരത്തിൽ മെസ്സിക്ക് ഗോൾ കണ്ടെത്താൻ സാധിച്ചു. ഖത്തറിൽ വെച്ച് നടന്ന സൗഹൃദ മത്സരത്തിലാണ് മെസ്സി ഗോൾ നേടിയത്. ആ ഒരു ഗോളിൻ്റെ ബലത്തിലാണ് അന്ന് അർജന്റീന ബ്രസീലിനെ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. പിന്നീടാണ് മെസ്സിയുടെ ബ്രസീലിനെതിരെയുള്ള ഏറ്റവും മികച്ച മത്സരം അരങ്ങേറുന്നത്. 2012 നടന്ന സൗഹൃദ മത്സരത്തിൽ മെസ്സി ബ്രസീലിനെതിരെ ഹാട്രിക് നേടി. 4-3 എന്നുള്ള മികച്ച വിജയമാണ് അന്ന് അർജന്റീന നേടിയിട്ടുള്ളത്. നമുക്കറിയാം അന്ന് അർജന്റീന നേടിയ 4 ഗോളുകളിൽ 3 മെസ്സിയുടെ വകയായിരുന്നു. 2018 വേൾഡ് കപ്പ് യോഗ്യതാ മത്സരത്തിലാണ് മെസ്സി ബ്രസീലിനെതിരെയുള്ള തൻ്റെ 8-ാമത്തെ മത്സരം കളിക്കുന്നത്. പക്ഷേ അന്നും പരാജയപ്പെടാൻ തന്നെയായിരുന്നു അർജന്റീനയുടെ വിധി. എതിരില്ലാത്ത 3 ഗോളുകൾക്ക് ടിറ്റയുടെ ബ്രസീലിനോടാണ് മെസ്സിയും അതുപോലെ തന്നെ അർജന്റീനയും പരാജയപ്പെട്ടിട്ടുള്ളത്. പക്ഷേ തൻ്റെ 9-ാമത്തെ മത്സരത്തിൽ വിജയം ആഘോഷിക്കാൻ മെസ്സിക്കും അർജന്റീനക്കും സാധിച്ചിട്ടുണ്ട്. എതിരില്ലാത്ത 1 ഗോളിനാണ് ഓസ്ട്രേലിയയിൽ വെച്ച് നടന്ന സൗഹൃദ മത്സരത്തിൽ അർജന്റീന ബ്രസീലിനെ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. പിന്നീട് കോപ്പ അമേരിക്കയുടെ സെമി ഫൈനലിലാണ് മെസ്സി ബ്രസീലിനെതിരെ ബൂട്ടണിയത്. നമുക്കറിയാം 2019 ബ്രസീലിൽ വെച്ച് നടന്ന കോപ്പ അമേരിക്ക സെമി ഫൈനലായിരുന്നു അത്. എതിരില്ലാത്ത 2 ഗോളുകൾക്കായിരുന്നു ബ്രസീൽ അർജന്റീനയെ പരാജയപ്പെടുത്തിയത്. ആ ഒരു സെമി ഫൈനലിൽ പുറത്തു പോകാനായിരുന്നു മെസ്സിയുടെയും സംഘത്തിൻ്റെയും വിധി. അതിനുശേഷം സൗദി അറേബ്യയിൽ വെച്ചിട്ടാണ് മെസ്സി അവസാനമായി ബ്രസീലിനെ നേരിടുന്നത്. ആ മത്സരത്തിൽ ഗോൾ നേടാൻ മെസ്സിക്ക് സാധിച്ചു. പെനാൽറ്റിയിലൂടെയായിരുന്നു മെസ്സി ആ ഒരു ഗോൾ നേടിയത്. ആ ഒരു ഗോളിൻ്റെ ബലത്തിൽ ആ മത്സരത്തിൽ ബ്രസീലിനെ പരാജയപ്പെടുത്താൻ അർജന്റീനയ്ക്ക് സാധിക്കുകയും ചെയ്തു. ഏതായാലും 11 മത്സരങ്ങളിൽ നിന്ന് 5 ഗോളുകൾ മെസ്സി നേടിയിട്ടുണ്ട്. ബ്രസീലിനെതിരെ 5 ഗോളുകൾ അദ്ദേഹം നേടിയിട്ടുണ്ട്. ഇനി 6-ാമത്തെ ഗോൾ മാരക്കാനയിൽ ബ്രസീലിനെതിരായ ആ ഒരു ഫൈനലിൽ പിറക്കുമോ എന്നറിയാനുള്ള ആകാംക്ഷയിലാണ് അർജന്റീന ആരാധകരുള്ളത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. മറ്റൊരു വീഡിയോ കൊണ്ട് കാണാം.